ഇതിപ്പം ചില ആൾക്കാർ പറയും എ സി ഇട്ടാൽ വണ്ടി വലിക്കില്ല അങ്ങനെ ഇതിപ്പം വായു കുളിക മേടിക്കാൻ പോകാനും അല്ലെങ്കിൽ റേസിംഗിന് പോകാനും ഉള്ളവരൊന്നും ഈ വണ്ടി എടുക്കണ്ട. ഫാമിലി യൂസിനുള്ള ഒരു വണ്ടിയാണിത്. അത്യാവശ്യം എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ കുറച്ച് നേരത്തെയും കുറച്ച് ബേസ് വേരിയൻ്റ് വണ്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ. അപ്പോൾ ഞാൻ ബേസ് വേരിയൻ്റ് ചെയ്യുന്നതിനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ എല്ലാവരും അവഗണിക്കുന്ന ഒരു കാറ്റഗറിയാണ് ബേസ് വേരിയൻ്റ്, അതായത് റിവ്യൂ ചെയ്യുന്നവർ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു ടോപ്പ് വേരിയൻ്റ് വണ്ടി മാത്രമേ റിവ്യൂ ചെയ്യാറുള്ളൂ. എന്നാൽ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് ഒന്നുകിൽ അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വേരിയൻ്റ്, അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് വേരിയൻ്റ് വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ അറിയാനൊരു ആഗ്രഹം കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബേസ് വേരിയൻ്റ് വണ്ടികൾ റിവ്യൂ ചെയ്യാറുള്ളത്. എന്നാൽ പറയുകയാണെങ്കിൽ പല വണ്ടികളുടെ റിവ്യൂസും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പല ഷോറൂമുകളിൽ ചോദിച്ചാലും വണ്ടികൾ തരാനെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർ തരില്ല, വിളിക്കാം അല്ലെങ്കിൽ പിന്നെ ആവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിച്ച് വിടാറാണ് പതിവ്. അപ്പോൾ നമുക്ക് വണ്ടികൾ തരുന്ന കുറേ ഷോറൂമുകളുണ്ട്, നമ്മളെപ്പോൾ ചോദിച്ചാലും വണ്ടികൾ തരുന്നത്. അപ്പോൾ ഒരു അതിനൊരു പ്രധാനപ്പെട്ട ഷോറൂമാണ് നമ്മുടെ മാരുതിയുടേത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെപ്പോൾ ചോദിച്ചാലും വണ്ടികൾ തരാറുണ്ട്, അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഷോറൂം, അവിടെ നിന്നൊക്കെ നമ്മളെപ്പം വണ്ടി ചോദിച്ചാലും അവർ തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അവരുടെയൊക്കെ വണ്ടികൾ കൂടുതലായിട്ടും റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആൾട്ടോ, ഇതൊരു ബേസ് വേരിയൻ്റ് ആൾട്ടോ ആണ്. നേരത്തെ ആയിരുന്നെങ്കിൽ LX എന്നൊരു വേരിയൻ്റ് അവർക്ക് ഉണ്ടായിരുന്നു, അതായത് ബമ്പറൊക്കെ കറുപ്പും അങ്ങനത്തെ ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊതുവെ വരുന്നില്ല, ഏകദേശം നിർത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം ഇപ്പോൾ ഒരു ബേസ് വേരിയൻ്റായിട്ട് അവർ കാണുന്നത് ഈ LXI എന്ന ഈ ഒരു വേരിയൻ്റ് ആണ് ഇപ്പോൾ പൊതുവെ ബേസ് വേരിയൻ്റായിട്ട് മാരുതി കണക്കാക്കുന്നത്. ഈ ഒരു ആൾട്ടോയുടെ ഒരു ബേസ് വേരിയൻ്റ് വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസും ഫീച്ചേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്ക്, അതായത് നമ്മുടെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ആൾട്ടോയുടെ LXI എന്ന ഒരു വേരിയൻ്റ് ആണ്, ഒരു ബേസ് വേരിയൻ്റ് ആൾട്ടോ ആണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു വണ്ടി ഏത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ ഈ ആൾട്ടോ എന്ന ഒരു വണ്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. എന്നാൽ യൂട്യൂബിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റിവ്യൂസൊക്കെ പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സൊക്കെ ഇതൊരു കൊച്ചു വണ്ടി ആയതുകൊണ്ടായിരിക്കാം അവർ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് എളുപ്പമുള്ള എളുപ്പം ഈ ഒരു വണ്ടികളൊക്കെയാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുന്നതും കിട്ടാനായിട്ട് എളുപ്പമൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പ്രൈസ് പറയാം. ഇതൊരു റിവ്യൂ ആകുമ്പം ബേസ് വേരിയൻ്റ് ആകുമ്പം പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പ്രൈസ് പറയാം. ഒരു 412,000 ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. എക്സ്ഷോറൂം പ്രൈസ് അല്ല പറഞ്ഞത്, ഓൺ റോഡ് പ്രൈസാണ് പറഞ്ഞത്, 412,000 അതൊരു പ്രൈസാണ്. നമുക്ക് അപ്പോൾ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫീച്ചേഴ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളോ ഒന്നും തന്നെയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഹെഡ്ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റബിൾ ഹെല്ലാം ഒന്നും വരുന്നത്, നോർമലി വരുന്നതിന് ഹെല്ലാമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ കൊള്ളാം. നല്ലതിൽ തന്നെ ആ ഒരു പഴയ ഒരു വണ്ടിയുടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ കൊള്ളാം. ഇവിടെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ചേർന്നാണ് വരുന്നത്. ഇവിടെ തന്നെ ചെറിയൊരു ക്രോം പോലത്തെ എലമെൻ്റൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രില്ലാണ്, ഒരുപാട് വീതിയുള്ള ഗ്രില്ലൊന്നും അല്ല, ചെറിയൊരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അത് തന്നെ സെൻട്രലായിട്ടാണ് നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ്ങി കാണാം. ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനും കൊള്ളാം. പിന്നെ താട്ടുവടക്കെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഫോഗിലാകുമ്പോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു പോഷൻ നൽകിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോഗിലാമ്പ് പോലെ ഫോഗിലാമ്പിൻ്റെ ആ ഒരു ഡിസൈൻ പോലെ തന്നെ നൽകിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഈ ഒരു ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഗ്രില്ലാണ്, ഇതൊരു നല്ല വീതിയുള്ള ഒരു ഗ്രില്ലാണ്. ഒരു ഹണിക്കോം പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരു ബ്ലാക്ക് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലിപ്പ് പോലത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അത്രയ്ക്ക് വലിയ എടുത്തു പറയത്തൊക്കെ പോരാമളൊന്നും തന്നെ അല്ല. ഒരു ബേസ് വേരിയൻ്റ് വണ്ടിയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാരുതി. ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു വിശേഷം. നമുക്കിനി സൈഡ് പ്രൊഫൈൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് വേരിയൻ്റ് ആൾട്ടോയുടെ ഒരു സൈഡ് പ്രൊഫൈൽ. ഞാൻ വേറൊരു കാര്യം പറയാം, ഇതിലെ ഫീച്ചേഴ്സ് കുറച്ച് ഞാൻ ഒന്ന് റഫായിട്ട് പറഞ്ഞേക്കാം. അതായത് ഇതിനകത്ത് ABS, EBD, അതുപോലെ തന്നെ എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ബേസ് വേരിയൻ്റ് ആൾട്ടോയിലും മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആദ്യം ഒന്ന് പറഞ്ഞേക്കാം, ഇടയ്ക്ക് വിട്ടുപോയാലോ എന്ന് വെച്ചാണ് ഞാൻ ഈ ഒരു സൈഡ് പ്രൊഫൈൽ പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു കാര്യം പറഞ്ഞത്. ABS, EBD, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടയറിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ടയറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 12-inch ടയറാണ് വന്നിരിക്കുന്നത്. അലോയ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഒരു വീൽ കപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാരുതിയുടെ.
പിന്നീട് നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ഒരു ഫ്രണ്ട് ലാപ്പ് പോർഷനിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. ഒരു ഒ ആർ വി എമ്മിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, ഒരുപാട് തിക്നെസ്സൊന്നുമില്ല, ചെറിയൊരു ഒ ആർ വി എം ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബേസ് വേരിയൻ്റ് വണ്ടി ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഒ ആർ വി എമ്മിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾക്ക് കാണാം, നമുക്ക് ടോപ്പിൻ്റെ വണ്ടിയിലേക്ക് ആ ഒരു ആൻറ്റിന, അത് എഫ് എമ്മിൻ്റെ ഒക്കെ ഒരു ആൻറ്റിനയുടെ ആ ഒരു വരാറുണ്ട്. പക്ഷേ ഇതിലൊരു ബേസ് വേരിയൻ്റ് വണ്ടി ആയതുകൊണ്ട് ഇതിൽ ആ ഓപ്ഷൻസൊന്നും ഇല്ല. അതിൻ്റെ ഒരു സ്ലോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്, ആവശ്യമെങ്കിൽ നമുക്ക് അഡ്വാൻ ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു ഡോർ ഹാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ എന്താ പറയുക, ബോഡി കളറായിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഡിസൈനൊന്നുമല്ല വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു കീ ഇടേണ്ട ഒരു പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, കീ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ പറയാം, ഈ ഒരു വണ്ടിയിൽ നമുക്ക് സെൻട്രൽ ലോക്ക് അവൈലബിൾ അല്ല, സാധാ ഒരു കീ ആണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഓരോ ഡോറും ലോക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ഒരു ഡോറ് ഞാൻ ലോക്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാ ഡോറും ലോക്ക് ആവില്ല, ആ ഒരു ഡോറ് മാത്രമേ ലോക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഓരോ ഡോറും ലോക്ക് ആക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ലോക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കടക്കുമ്പോൾ ഇത് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്, ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ആ ഫീച്ചേഴ്സ് ഒന്നും വരാത്തത്. ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 160 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. മറ്റുള്ള വണ്ടികൾ വരുന്ന ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്, പോരായ്മയായിട്ട് പറയാനൊന്നുമില്ല. പിന്നീട് എന്താ പറയുക, പിന്നീട് ക്രോമിൻ്റെ എലമെൻറ്റുകളോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഒരു ബേസ് വേരിയൻ്റ് വണ്ടിയാണ് നമുക്ക് ഒട്ടനോട്ടത്തിൽ പറയാനൊന്നും സാധിക്കില്ല. കാര്യം ഇതൊക്കെ ബോഡി കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈലെല്ലാം മാരുതി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബേസ് വേരിയൻ്റ് ആൾട്ടോയുടെ ഒരു സൈഡ് പ്രൊഫൈലൊരു വിശേഷം. ഇതാണ് നമ്മുടെ ആൾട്ടോയുടെ ഒരു റിയർ സൈഡ്. അപ്പോൾ ഈ റിയർ സൈഡ് നോക്കുന്ന സമയത്ത് എന്താ പറയുക, സുസുക്കി എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, ആൾട്ടോ എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. ഇത് വേരിയൻ്റ് തിരിക്കുന്ന ബാഡ്ജിങ് ഒന്നും ഇതിൽ നൽകിയിട്ടില്ല. അത് ഈ ഞാൻ ഇന്ന വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടി അങ്ങനെ കാണിക്കുന്ന ബാഡ്ജിങ് ഒന്നും ഈ ഒരു കമ്പനി ഈ ഒരു റിയർ സൈഡ് നൽകിയില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. കാര്യം ഒരു ബേസ് വേരിയൻ്റ് വണ്ടി എടുക്കുമ്പോൾ പല ആൾക്കാർക്ക് ഒരു പൈസയുടെ ഒക്കെ ഒരു കുറവുണ്ടായിരിക്കും ബേസ് വേരിയൻ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാരെ ചില ആൾക്കാരെ ശ്രദ്ധിക്കാറുണ്ട് ബേസ് വേരിയൻ്റ് ആണോ ടോപ്പ് വേരിയൻ്റ് ആണോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള അത് അറിയുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ റിയർ സൈഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് വണ്ടി ആയാലും പെട്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കാര്യം നേരത്തെയുള്ള വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ബമ്പറൊക്കെ ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഒരു വണ്ടിയുടെ ഒരു ലുക്കിനെ തന്നെ അത് ബാധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ആ രീതിയിലുള്ള ഡിസൈനും നൽകിയിട്ടില്ല. ബമ്പറൊക്കെ ഫുള്ളി ബോഡി കളർ തന്നെയാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് സെൻസർ ഈ ഒരു വണ്ടിയിൽ ബേസ് വേരിയൻ്റ് വണ്ടിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പിൻ്റെ ആ ഒരു ഇത് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഡിഫോക്കൽ ലൈൻസ്, റിയർ വൈപ്പർ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു എൻട്രി ലെവൽ വാഹനങ്ങളിൽ പൊതുവെ അതൊന്നും കാണാറില്ല. ഈ ഒരു വണ്ടിയിലും അത് വന്നിട്ടില്ല. ഒരു ടെയിൽ ലാമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ല. ടോപ്പിലും ബേസിലും എല്ലാം ഒരേ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പിലും വന്നിരിക്കുന്നത്. കാര്യം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നതും ഒരു ആൾട്ടോയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വണ്ടി ഒരുപാട് ഇഷ്ടമാണ്. ഒരു സാധാരണക്കൊന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ആൾട്ടോ എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിക്ക് എനിക്ക് ഏകദേശം ഒരു 2014 മോഡലാണത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 18-19 ആ റേഞ്ചിലും മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ആ രീതിയിലുള്ള ഒരു മൈലേജൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് വിട്, നമുക്ക് നേരെ ബൂട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്പേസ് നോക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് ആ ഡ്രൈവർ സൈഡിൽ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കീ ഇട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒരു 177 ലിറ്റർ ആ ഒരു റേഞ്ചിലാണ് നമുക്കിതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബൂട്ട് സ്പേസ് ആണ്. കാര്യം ഈ എൻട്രി ലെവൽ വാഹനങ്ങളിൽ പൊതുവേ അത്രയും ബൂട്ട് സ്പേസേ വരാറുള്ളൂ. ഈ ഒരു വണ്ടിയിലും ആ രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു എന്താ പറയുക, സ്റ്റെപ്പിന് ടയറൊക്കെ നാണ്ട് ഈ ഒരു പോർഷനായിട്ട് കാണാം. പിന്നീട് നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ രണ്ട് പേരൊക്കെ യാത്ര ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം സാധനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് മടക്കിയിട്ട് ബൂട്ട് സ്പേസ് കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ റിയർ സൈഡിലെ ഒരു വിശേഷം. ഇതാണ് നമ്മുടെ ആൾട്ടോയുടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാൻ ഡോർ പ്ലാപ്പിനെ കുറിച്ചൊന്ന് പറയാം. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒരു ഡുവൽ ടോൺ രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട്. പവർ വിൻഡോയുടെ ഓപ്ഷൻസ് ഒന്നും ഡോർ പ്ലാപ്പിൽ വന്നിട്ടില്ല, അത് രണ്ടേ ഉള്ളൂ അതിൽ പറയാനായിട്ട്. അപ്പോൾ അവിടെ നേരെ നമ്മൾ ഈ ഒരു മീറ്റർ കൺസോൾ തുടങ്ങാം, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ തുടങ്ങാം. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒന്നും അല്ല, ചെറിയൊരു പോർഷനുള്ള ഡിജിറ്റലായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ അവിടെ നേരെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് കടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ കൊള്ളാം. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവിംഗ്. അതായത് തന്നെ എയർ ബാഗിൻ്റെ ആ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസ് വേരിയൻ്റ് വണ്ടിയിൽ ഇപ്പോൾ എയർ ബാഗ് കമ്പൽസറി ആയതുകൊണ്ട് എയർ ബാഗിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഒരു സിൽവർ രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കാണുന്നുണ്ട്, സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ആണ്. അതായത് മറ്റുള്ള വണ്ടികളിലൊക്കെ വരുന്ന പോലെ തന്നെ ആ ഒരു വൈപ്പറിൻ്റെ കൺട്രോളും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും എല്ലാം പഴയ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ട്യൂൺ രീതിയിലുള്ള ഒരു ഡാഷ് ബോർഡാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ആ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ അപ്പം അവിടെ നേരെ നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിൽ വരാം.
അപ്പം ഈ ഒരു സെൻട്രൽ പൊസിഷൻ നമ്മുടെ ആ ഒരു എസി വെൻസിന്റെ ആ ഒരു എസി വെൻസിന്റെ അകത്തൊക്കെയാണ്. അവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, എന്തെങ്കിലും കോയിൻസ് അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റത്തുള്ളൂ, വേറൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അവിടെ നിന്ന് തന്നെ നമ്മൾ തൊട്ട് നാട്ടി തുടങ്ങും. ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഓപ്ഷൻ നൽകി, പക്ഷേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഈ ഒരു ബേസ് വേരിന്റെ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ അല്ല, അത് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം, കാര്യം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം അതൊക്കെ വേണം. കാരണം അതൊക്കെ ഒന്ന് കൊണ്ടുവരാം ഈ ഒരു ബേസ് വേരിന്റെ വണ്ടിയിൽ. ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും, കാരണം ചീപ്പ് റേറ്റിൽ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണ്. എന്തായാലും സാരമില്ല, എന്താ അത് ബേസ് വേരിന്റെ വണ്ടിയിൽ നിന്ന് കസ്റ്റമർ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, കാര്യം നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെ നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്, അതിൽ വിഷയമൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ അവിടെ ചെറിയൊരു വേണമെങ്കിൽ ചെറിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കും. പിന്നീട് തന്നെ അവിടെ തൊട്ട് താഴെ നടക്കുകയാണെങ്കിൽ ആ ഒരു പോർഷനിലേക്ക് കടക്കുമ്പോൾ ബ്ലാക്ക് ഡിസൈനല്ല, ഇത്രയും ഭാഗമാണ് ബ്ലാക്ക് ഡിസൈൻ. അവിടെ താഴെ നടക്കുമ്പോൾ ലൈറ്റ് കളറാണ്, ഒരു ബീജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഡിസൈൻ ആ കളർ പാറ്റേൺ ആണ് ആണ് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ തൊട്ട് താഴെ നടക്കുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നില്ല. അത് തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഗിയർ ലിവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷിഫ്റ്റിംഗ് സ്മൂത്താണ്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് തന്നെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് നൽകിയിരിക്കുന്നത്. ടു ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്, ഞാൻ എടുത്തു പറയാം. ടു ഡോർ, ഫോർ ഡോർ പവർ വിൻഡോ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് വണ്ടിയിൽ നമുക്ക് അവൈലബിൾ അല്ല. ടു ഡോർ പവർ വിൻഡോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിന്ന് തൊട്ട് അവിടെ തൊട്ട് താഴെയാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു ഡിസൈൻ, ഹാൻഡ് ബ്രേക്കിൻ്റെ ആ പൊസിഷൻ നൽകിയിരിക്കുന്നത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് നമ്മൾ ഒരു സീറ്റിൽ നൽകിയിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു കളർ പാറ്റേൺ ആണ്, ഡ്യുവൽ ടോൺ രീതിയിലുള്ളൊരു. അപ്പം ഒരു ഉയർന്ന ഒരു സീറ്റും പൊസിഷൻ അല്ല, ഒരു താഴ്ന്നിരിക്കുന്ന ഒരു സീറ്റും പൊസിഷനാണ്. ഒരു കൊച്ചു വണ്ടി ആയതുകൊണ്ട് തന്നെ എന്നാലും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ താഴ്ന്നിരിക്കുന്ന ഒരു ചെറിയൊരു താഴ്ന്നിരിക്കുന്ന ഒരു ഫീലുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒരു കൊച്ചു വണ്ടിയാണ് അത്. അപ്പോൾ പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ ഗ്ലോ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ്, നല്ല കട്ടിയുള്ളൊരു ബുക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ സ്റ്റോർ ചെയ്യാം. പിന്നീട് എന്താ ആണ്, ഇവിടെ ടോപ്പിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ടോപ്പൊക്കെ ഒരു ലൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്, ടോപ്പൊക്കെ ലൈറ്റ് കളർ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ് ആൾട്ടോയുടെ ഒരു ഇന്റീരിയർ ഡിസൈനിൽ പറയാനുള്ളത്. നമ്മുടെ ആൾട്ടോയുടെ ഒരു റേസറിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, അതാണ്ട് ഈ ഒരു ഡോർ ഫ്ലാപ്പിലാണെങ്കിൽ അതെ മാനുവൽ വേണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു ഡോറേ ഉള്ളൂ പവർ വിൻഡോ. ഈ ഒരു സീറ്റ് എന്താ പറയുക, ഒരു ഈ ഒരു സ്പേസ് കാണിക്കാൻ ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും ഇട്ടേക്കുമല്ല, ഒരു കംഫർട്ടിനാണ് ഇട്ടേക്കുന്നത്. അപ്പം ഈ ഒരു സ്പേസ്, ഇത്രയും സ്പേസാണ് ലഭിക്കുന്നത്. പിന്നെ തൈ സപ്പോർട്ടൊന്നും അത്ര എടുത്തു പറയാനായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ചെയ്യാം. ഹൈറ്റ് അത്യാവശ്യമുണ്ട്, തലതട്ടുകാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്, നമുക്കൊരു കുപ്പി, വൺ ലിറ്ററിൻ്റെ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാം. എന്താ പറയുക, എൻ്റെ ഒരു സൈസിലുള്ള ഒരു മൂന്ന് പേർക്ക് ഇരിക്കാം, എന്നാൽ നല്ല അത്യാവശ്യം നല്ല ശരീരമുള്ള രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു സാധാരണക്കാരൻ്റെ വണ്ടിയാണ്, ഒരു ഫാമിലി കാറാണ്. ഇതിപ്പം ചില ആൾക്കാർ പറയും എ സി ഇട്ടാൽ വണ്ടി വലിക്കില്ല അങ്ങനെ, ഇതിപ്പം വായു കുളിക മേടിക്കാൻ പോകാനും അല്ലെ റേസിങ്ങിന് പോകാനും ഉള്ളവരൊന്നും ഈ വണ്ടി എടുക്കണ്ട. ഫാമിലി യൂസിനുള്ളൊരു വണ്ടിയാണിത്. അത്യാവശ്യം എന്താ പറയുക, ഫാമിലിയൊക്കെയായിട്ട് പയ്യെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഴയൊന്നും നനയാതെ എ സി ഒക്കെ ഇട്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണിത്. അപ്പം റേസിങ്ങിന് പോകുന്നവരൊന്നും ഈ ഒരു വണ്ടി എടുക്കണ്ട. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു വണ്ടിയുടെ പവറും കാര്യങ്ങളും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരു എന്നെ പോലെയുള്ളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു വണ്ടിയൊക്കെ തന്നെ ധാരാളമാണ്. കാര്യം ഒരു ബൈക്കിൻ്റെ വിലയിൽ നമുക്കൊരു കാറ് കിട്ടും, കാര്യം നാല് പേർക്ക് സുഖമായിട്ട് പോകാം, മഴ നനയില്ല, എ സി ഇട്ട് പോകാം. അങ്ങനെയുള്ള ഒരാൾക്കാരെ സാധാരണക്കാരെ സംബന്ധിച്ച് നല്ലൊരു വണ്ടി തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു റിയർ സീറ്റിലെ ഒരു വിശേഷം. അപ്പോൾ നമുക്ക് എഞ്ചിനെയും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു എഞ്ചിനിലേക്ക് കടക്കുമ്പോൾ ഒരു 800 cc എഞ്ചിനാണ് ഒരു ഈ ഒരു വണ്ടിക്ക് വരുന്നത്, 3-സിലിണ്ടർ എഞ്ചിനാണ്. ഒരു പവറിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 48 PS പവറും അതുപോലെ തന്നെ 69 NM ടോർക്കും ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. മൈലേജിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 22-23 ആ ഒരു റേഞ്ചിലാണ് കമ്പനി ഈ ഒരു വണ്ടിക്ക് മൈലേജ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാലും നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ ഈ ഒരു വണ്ടിക്ക് മൈലേജ് ലഭിക്കും. കാര്യം എൻ്റെ ഒരു ആൾട്ടോ ഇരിപ്പുണ്ട്, കുറച്ച് ഞാൻ പറഞ്ഞു നേരത്തെ, കുറച്ച് പഴയതാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു 19 km മൈലേജ് ഓൾറെഡി എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വണ്ടിയാണ്, അത് എൻ്റെ ഇരിക്കുന്ന ഒരു 50-60 km ഓടി, എന്നിട്ടും എനിക്കൊരു 19 km റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്തായാലും ഈ ഒരു കമ്പനി പറയുന്ന മൈലേജ് തന്നെ ലഭിച്ചു, ചിലപ്പോൾ അതിൽ കൂടുതൽ ലഭിച്ചെന്നും വരാം. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ. ഞാൻ പ്രൈസും നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ് ആൾട്ടോയുടെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ടുന്ന അത്യാവശ്യം ഫീച്ചർ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ തന്നെയുണ്ട്. എ സിയും പവർ സ്റ്റിയറിങ്ങും അതെല്ലാം ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊന്നും വേണം, കാര്യം ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വേണം, അതിന് നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കുക, ഒരു സെൻറ്ററിലോ കൂടെ വേണം. ആ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം മതി, എനിക്കൊന്ന് ആ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. സേഫ്റ്റിയുടെ ഭാഗം നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ടു ഡോർ പവർ വിൻഡോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഒരു സാധാരണ ഇതിപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നൊരു വണ്ടിയുമാണിത്. അപ്പോൾ ഇതൊരു വണ്ടി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്, ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വണ്ടി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ തന്നെ മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ.